ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമാണെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. ഇന്ന് ഞാൻ വന്നത് ആ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന കോതമ്പ് പൊടിയോട് നല്ല അടിപൊളി ഒരപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഈ ഒരപ്പം വെറും കുറഞ്ഞ സമയം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ലൊരപ്പമാണ്. ഇത്രയും നല്ല മൊഞ്ചുള്ള അപ്പങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തോളി. നല്ല അടിപൊളിയാണ്, എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്നുള്ള കാര്യം ഉറപ്പാണ്. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ഉള്ള അപ്പാണ്. അപ്പം എങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടു നോക്കിയാലോ. അപ്പം ഇതാ ഞാനൊരു ബൗളെടുത്തുണ്ടായിരിക്കൊരു 3 തവി കോതമ്പ് പൊടി ഇട്ടോ. 3 തവി എന്ന് പറഞ്ഞാൽ ഏകദേശം 1.5 ഗ്ലാസ് കോതമ്പ് പൊടിയാണ് എടുത്തത്. പിന്നെ ഞാൻ ഇതിലേക്ക് 1 തവി പുട്ടുംപൊടിയാണ് ഇട്ട് കൊടുത്തത്. പുട്ടുംപൊടിക്ക് പകരം അരിപ്പൊടി ഇട്ട് കൊടുക്കട്ടെ. പക്ഷേ അരിപ്പൊടിനാട്ടിൽ നല്ല പിന്നെ ഈറി ആരെടുത്ത് നമുക്ക് ഈറി പുട്ടുംപൊടി കൊണ്ടാണ് കിട്ടിയത്. ഇതുപോലെ നല്ല അങ്ങോട്ട് മിക്സ് ചെയ്യട്ടോ. ഇനി ബാക്കിയുള്ള പരിപാടി ഇതാ ഞാനൊരു പാത്രത്തിൽ നയിക്കുന്നതിക്ക് മധുരത്തിന് ആവശ്യമായ 3/4 ശർക്കര ഇതാ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് അങ്ങോട്ട് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലൊരു മുട്ടി എടുത്തിട്ട് ഇങ്ങനോട്ട് കുത്തി ഇങ്ങോട്ട് ചെറുതാക്കിട്ട് ചെയ്യുന്നത്. കാരണം ഒരു തള അങ്ങോട്ട് തിളച്ചാൽ നമുക്ക് ലൈന് ശരിയായി. അതുകൊണ്ടാണ് ഇതുപോലെ കേട്ടോ. ഇനിതാ കുറച്ച് വെള്ളം, ഒരുപാട് വെള്ളം ഒഴിക്കരുത്. ഒരു 1/4 ഗ്ലാസ്സിന് കീപ്പിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തു. കാരണം നമ്മൾ മിക്സിയിൽ ആ ഒരു പൊടി ഇടുമ്പോൾ അതിക്കൊക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതങ്ങോട്ട് അടുപ്പത്ത് വെച്ചിരുന്നെങ്കിൽ ബാക്കിയുള്ള പരിപാടി ഇത് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിരുന്നെങ്കിൽ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ഒഴിച്ച് കൊടുത്തിട്ട് നല്ല അങ്ങോട്ട് ചൂടായതിനു ശേഷം ചെറിയ ഉള്ളിൻ്റെല്ലോ ചീരുള്ളി അത് ഓപ്ഷണലാണ് കേട്ടോ. ഈ ഉള്ളി പറ്റാത്തവരുണ്ടെങ്കിൽ ഒഴിവാക്കുക. ഇതുപോലെ അങ്ങോട്ട് ഇളക്കി കൊടുത്തിട്ട് ചെറുതായിട്ടൊരു കളറ് മാറുമ്പോൾ ഇനി നമ്മളെ ഫേവറേറ്റാണ് കേട്ടോ ഈ ഒരു തേങ്ങാക്കൊത്തുണ്ടല്ലോ. ഇതില്ലാത്ത പായസമോ അപ്പം ഞമ്മക്കില്ല കേട്ടോ. കാരണം ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു തേങ്ങാക്കൊത്ത്. ഇതുപോലെ അങ്ങോട്ട് ഇളക്കി കൊടുത്തിട്ട് എന്നിട്ട് കളറ് മാറിയതിന് ശേഷം ഞാനിങ്ങോട്ട് മാറ്റി വെക്കാനുള്ളത്. അപ്പോൾ ഈ ഉള്ളിയൊക്കെ കരിഞ്ഞു പോകണം, പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ചെറിയ ചൂടിൽ വെച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഇതുപോലെ കണ്ടില്ലേ. ഇനി ബാക്കിയുള്ള പരിപാടി ഇതാ ഞാൻ ഒരു മിക്സിൻ്റെ ജാർ എടുക്കാൻ പോവുകയാണ്. അതിക്ക് ഈ ഒരു കോതമ്പ് പൊടിൻ്റെ അല്ലോ മിസ് ഇതിക്കിട്ട് കൊടുക്കുക. 2 പ്രാവശ്യമായിട്ടാണ് ഞാനിത് ഇട്ട് കൊടുക്കുന്നത്. കാരണം ഈ ഒരു കോതമ്പ് പൊടി മിക്സിൻ്റെ ജാറിലൊക്കെ ഒട്ടി പിടിക്കാൻ സാധ്യത ഉണ്ടല്ലോ. അപ്പോൾ അതുണ്ടാവരുത് വിചാരിച്ചിട്ടാണ് ഞാൻ 2 പ്രാവശ്യമാക്കിയിട്ട് പിന്നെ അടിച്ചെടുക്കണത്. പിന്നെ വെള്ളം ഒരുപാട് ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. വെറും 1/4 ഗ്ലാസ്സിൻ്റെ കീപ്പട്ടായിട്ടുള്ള വെള്ളം ഇതിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നങ്ങോട്ട് കറക്കിയെടുക്കുകയാണ്. കാരണം പിന്നെ നമ്മൾ ലായന ഇതിൽ കൊയ്ക്കാനുള്ളതാണോ അതിനനുസരിച്ച് വെള്ളമേ പറ്റുള്ളൂ. അങ്ങനെ 2-ാമത്തെ പ്രാവശ്യം ഞാനിതാ അരിച്ചെടുത്തിട്ട് കൊണ്ടുവന്നു കേട്ടോ. ഇനി നമ്മൾ ആ ഒരു ലായന ചൂടോടു കൂടി തന്നെ നമുക്കിത് കൊയ്ച്ച് കൊടുക്കുക. ചൂടുണ്ട് വിചാരിച്ച് പ്രശ്നമില്ല. പിന്നെ ചൂടുണ്ടാകുമ്പോൾ എന്താ വേണ്ടതാണോ, പെട്ടെന്നൊക്കെ നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒരു അരിപ്പ് വെച്ചിട്ടാണ് ഞാനിതുപോലെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നത്. കാരണം ഇതിലെ കല്ലെന്തുണ്ട് നമുക്കറിയില്ലല്ലോ. അതാണ് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കത് അത്യാവശ്യമാണ്. കാരണം നമുക്ക് ഈ ഒരു കട്ട കുത്താൻ കോതമ്പ് പൊടി ആയതുകൊണ്ട് പെട്ടെന്ന് കട്ട കുത്തിട്ടോ. അതാണ് നമ്മൾ പെട്ടെന്നൊക്കെ ഇളക്കി കൊടുക്കണമെന്ന് പറഞ്ഞത്. ഞാൻ ആ കട്ട കുത്തി എന്ന് കണ്ടാൽ മിക്സിയിലിട്ടിട്ട് ഒരൊറ്റ കറക്കം കൊണ്ട് കറക്കിയിരുത്താന്നിട്ടോ. പിന്നെ ഇതാ ഒന്നെങ്കിൽ നല്ല ചീരകം അല്ലെങ്കിൽ ഇങ്ങനത്തെ കറുത്ത കരിഞ്ചീരകം ഉണ്ടല്ലോ അതാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നേരത്തെ മാറ്റി വെച്ച് ഞാൻ ഒരു മിസ് ഉണ്ടല്ലോ അതും ഇതിലേക്ക് സമയത്ത് ഇട്ട് കൊടുക്കുക. ഒരു നുള്ള ഉപ്പ് ഇതിൻ്റെ കൂടുതൽ ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാനത് ഇട്ട് കൊടുത്തിഞ്ഞു, പക്ഷേ ഇതിലൊന്നും കാണുന്നില്ല. അന്നേരം വീഡിയോ ഓണാക്കാൻ മറന്നതാണ് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ ആ ഒരു മധുരം അങ്ങോട്ട് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള മതി. അപ്പോൾ ഞാൻ നല്ല അങ്ങോട്ട് ഇളക്കിയതിന് ശേഷം ഞാനിതാ മക്കളെ പരിപാടി കണ്ടില്ലേ, ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നല്ല അങ്ങോട്ട് ചൂടാവണം കേട്ടോ. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഈ പാരണ സമയത്ത് ചൂടായിട്ട് പിന്നെ നമ്മൾ ഫ്ലെയിം നല്ല കുറച്ച് കൊടുക്കട്ടെ. കാരണം കോതമ്പ് പൊടി ആയതുകൊണ്ട് പെട്ടെന്നൊക്കെ കരിയാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അതാ നമ്മൾ മൊഞ്ചുള്ള അപ്പം റെഡി ആയിട്ടോ. ഒരുപാട് ടൈമൊന്നും വേണ്ട, വെറും 1-5 മിനിറ്റിനോടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുക. ഇതുപോലെ തന്നെ ഞാൻ 2-ാമത്തെ അപ്പവും കുറച്ച് ഓയിലിട്ടത് പറന്ന് കൊടുത്തിട്ട് ഇനി കുറച്ച് വലിയ അപ്പമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മാവൊന്ന് കൂട്ടി കൊടുത്താൽ മതി. പക്ഷേ വലിയ അപ്പത്തിനാട്ടിലൊക്കെ പെട്ടെന്നൊക്കെ കുക്കായി കിട്ടാൻ നമുക്ക് ഈ ഒരു ചെറിയ അപ്പം തന്നെയാണ് കേട്ടോ. ഏകദേശം കറ്റപ്പത്തിൻ്റെ ഒക്കെ ആ ഒരു ലെവലിൽ നമുക്കത് കിട്ടിയേ. വൈകുന്നേരത്തെ ചായക്കൊക്കെ ഇതാ നമ്മൾ എന്താ കൂട്ടുക എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതാ ഇതുപോലെ അപ്പുറം ഈ ഒരു പിന്നെ കോതമ്പ് പൊടിയൊക്കെ എല്ലാ വീട്ടിലും ഉണ്ടാവുള്ളല്ലേ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നല്ല മൊഞ്ചുള്ള അപ്പം തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കി കഴിക്കുക കേട്ടോ. കാരണം കണ്ടില്ല, കാണാനൊക്കെ നല്ല രസമുണ്ടല്ലോ അല്ലേ. അതേമാതിരി കഴിക്കാനും നല്ല രസമാണ് കേട്ടോ. എല്ലാവർക്കും ഈ ഒരു അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. കണ്ടില്ല, ഇതിലുള്ളൊക്കെ നോക്കിയാൽ
നല്ല സോഫ്റ്റ് ഉള്ള നല്ല ആരെടുത്ത അപ്പം തന്നെയാണ്. അപ്പം എൻ്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഒരുപാട് സംസാരിച്ച് നിങ്ങൾ ബോറടിപ്പിക്കണില്ല. എല്ലാവർക്കും എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാതെ പുതിയ കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളൊക്കെ സപ്പോർട്ടാണ് നിങ്ങൾക്ക് മുന്നോട്ടുള്ള വിജയം. അപ്പം എൻ്റെ വീഡിയോ കണ്ട കൂട്ടുകാർക്കൊക്കെ ഒരുപാട് നന്ദി. ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കട്ടോ. അപ്പോൾ ഇൻഷാല്ലാ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരോടും അസ്സലാമു അലൈക്കും.